എനിക്കറിയാം ഈ കൊച്ചെന്നെ തന്നെ ടാർഗറ്റ് ചെയ്യണം, ഇവിടെ ടാർഗറ്റ് ചെയ്യണം. നിന്നെ പോലെ നോർത്ത് ഈസ്റ്റ് ബിഗ് ബോസ് വരുന്ന പറഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നു പറഞ്ഞു. എനിക്കിതുണ്ടാക്കി പറയുന്ന കാര്യമില്ല, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ച് സോറി പറഞ്ഞു. എനിക്കിതുണ്ടാക്കി പറയുന്ന കാര്യം, അഖിലേട്ടൻ മെഡിക്കൽ റെപ്പായിരുന്നു, അപ്പൊ ആൾക്ക് പിന്നെ എന്നെ കൂടുതൽ അറിവുണ്ട്. ആളോട് പറയുന്നുണ്ട് അവിടെ മെഡിസിൻസ് ഒക്കെ എന്നെ നോക്കി. അപ്പൊ ആള് പറയാ, ഇതൊക്കെ കഴിച്ചിട്ട് നീ എനിറ്റെങ്കിലും നിക്കണേല് അത്ഭുതം തോന്നുന്നതൊക്കെ, കാരണം അത്രയും സെഡേറ്റീവ് ആണത്, ഭയങ്കര സെഡേറ്റീവ് ആണ്. തല പൊക്കാനൊന്നും പറ്റില്ല, അത്രയും സെഡേഷൻ ഉള്ള ടാബ്ലറ്റ്സ് ആണ്. അത് വെച്ചാൽ എനിക്ക് നിക്കണം തന്നെ അവർക്ക് ഭാഗ്യം തോന്നുന്നു, അത്ഭുതം തോന്നുന്നൊക്കെ ആൾക്ക്. ആളുടെ അറിവില് മെഡിസിൻ കഴിച്ച ആൾക്കാർക്കൊന്നും അതിലേക്ക് എനിക്ക് പോലും നടക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ ക്ഷീണുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും പിടിച്ചാൽ ആദ്യമായിട്ട് എന്റെ ലൈഫില്. ഈ മനീഷ് ചേച്ചി എന്റെ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ നിനക്ക് എന്താ സെഡേഷൻ ഒന്നും ഇല്ലേ, ഉറക്കൊന്നും, ഗോപിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ ആക്കിലില്ല സംസാരമായിരുന്നു. അപ്പൊ ഇറ്റ് വാസ് ഞാൻ അന്നെ പ്രശ്നമൊക്കെ കണ്ടിരുന്നത് ഗോപികയുടെ ബർത്ത്ഡേ ആണ്, ആൾക്കായിട്ട് സന്തോഷമുള്ള നിമിഷമാണ്, എന്തൊക്കെ അവള് ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ അവള് ഗെയിമറായാലും എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവളെന്റെ ഫ്രണ്ടാണ്. എന്റെ കത്ത് അവൾ ഫ്രണ്ടും ഫ്രണ്ട് ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ കൂടി നമ്മുടെ ഹൗസ്ലൈൻ മെമ്പറാണ്, ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടായിരിക്കണം. പിന്നെ അവൾക്ക് ഒരു ഹാപ്പിനെസ് ഇത്രയും മിസ് ചെയ്ത്, അവൾക്ക് അമ്പൂനെ മിസ് ചെയ്തിട്ട് അവൾക്ക് അത്രയും ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് വന്നൊരു ടൈമാണ്. അപ്പൊ ഞാനായിട്ട് അപ്പൊ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കായിരുന്നു, പലരും ചോദിച്ചെടുത്ത് ഇപ്പൊ ഇപ്പൊ ഒച്ചിട്ട് കരുതില്ലെടി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞത് ഇപ്പൊ ഞാൻ ബാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നൈറ്റ് ടൈം എല്ലാരും ഉറക്കം പോവും, എന്റെ ഉറക്കം പോവും, എല്ലാരും ഉറക്കം പോവും. അതിനേക്കാൾ ഉപരി ഗോപികയുടെ ബർത്ത്ഡേ നൈറ്റ് ആണ്, അവളിപ്പോ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ പ്രശ്നം ഇവളുടെ ബർത്ത്ഡേക്ക് നൈറ്റ് എന്നുള്ള പേരിൽ പ്രശ്നം വരുമ്പോൾ അത് അവൾക്കും ഹേർട്ടാവും, പിന്നെ അവൾക്ക് എന്റെ ഹാപ്പിനെസ് കൂടി. ഞാനായിട്ട് ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ മനുഷ്യ എന്നെങ്കിലും കരുതിക്കോ, ഫ്രണ്ട് പോട്ടെ, ഒരു മനുഷ്യ എന്നുള്ള രീതി പോലും ഞാൻ ഒരാളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഇത്ര ദിവസം കാത്തിരുന്ന ആൾക്ക് കിട്ടിയ നല്ലൊരു മൂമെന്റ് ഞാനായിട്ട് സ്പോയിൽ ചെയ്യില്ല. അതായിരുന്നു എന്റെ മൈൻഡിലുണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിറ്റേ ദിവസം മോണ്ടാസ്കിൽ ഞാൻ വീട്ടിൽ സംസാരിച്ചു, ഞാൻ തർക്കം ഉണ്ടായപ്പോൾ മനുഷ്യ ചേച്ചി പറയാ, എനിക്കറിയാം എനിക്കറിയാം കിച്ചണിലൊക്കെ എല്ലാവരോടും പറയണേ, എനിക്കറിയാം ഈ കൊച്ചെന്നെ തന്നെ ടാർഗറ്റ് ചെയ്യണേ, ഇവിടെ എന്നെ ടാർഗറ്റ് ചെയ്യാ, ഇത് എനിക്ക് ഇതിന് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യം ആരെങ്കിലും, എനിക്ക് അവിടെ ഒരാളെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആള് എനിക്ക് ആളെ മനസ്സിലായി, മനസ്സ് ഒരാളെ മനസ്സിലായാ അതുപോലെ നിൽക്കുക, അത്ര ഞാൻ പഠിച്ചു. അല്ലാണ്ട് പിന്നെ എനിക്ക് അവന് കൊടുക്കണം പണി, ഇവന് കൊടുക്കണം പണി എന്ന് വെച്ചിട്ട് ഞാൻ ആർക്കും പണി കൊടുക്കുന്നു നിന്നിട്ടില്ല. ഇതേവരെ ഇത്രയും ദിവസം നിന്നിട്ട് ഒരാൾക്കും പണി കൊടുക്കാൻ പോയിട്ടില്ല, ഇങ്ങോട്ട് പണി കിട്ടുന്നുണ്ട് അങ്ങോട്ട് ആൾക്കും പണി കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് പണി അങ്ങോട്ട് പണിതുകൊണ്ടിരുന്ന തിരിച്ച് ഞാൻ പണി കൊടുക്കുന്നില്ല, തിരിച്ച് അതിനുള്ള മറുപടി കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അന്ന് അത് പ്രശ്നം ഉണ്ടാക്ക പ്രശ്നം മേ ബി നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം അങ്ങനെ അങ്ങ് തീർന്നായിരുന്നു, ചിലപ്പോ ആ ഒരു ഇത് തീർന്നു പോയനല്ലേ. തീർന്നു. പിന്നെ ഞാൻ അവിടെ ചില പറഞ്ഞ സോൾവ് ഒക്കെ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആള് കരയണ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ എന്നോട് പലരും ഒക്കെ പറയാ, എടി നിന്നെ ഇത്ര എടുക്കുന്ന ഇത്ര ദ്രോഹിച്ചിട്ട് ആളൊരു കള്ളക്കരച്ചില്ലെന്നൊക്കെ. അപ്പൊ എനിക്കും ഇനിതായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും മൈൻഡിലുണ്ട്. കാരണം വെച്ചാ ആളെന്തൊക്കെ പറയുന്നുണ്ട് അപ്പോഴും, എന്താ വൈകി പോയ ആകെ വൈകി പോയി എന്നൊക്കെ. എന്ന് വെച്ചാ ആള് പക്ഷെ എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാ ഫസ്റ്റ് ആള് കിച്ചണിലൊരു പ്രശ്നം ഉണ്ടായി, അത് കഴിഞ്ഞ ആള് എന്നെപ്പോലെ ഞാനും ഭ്രാന്ത അഭിനയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെപ്പോലെ നോൺസെൻസ് ബിഗ് ബോസ് വരുന്ന ഇറങ്ങിയ ആള് വരില്ലായിരുന്നു. പിന്നെ ആള് പറഞ്ഞിട്ടുണ്ടല്ലോ റിപ്പീറ്റ് ചെയ്യുന്ന സെയിം, എന്റെ ആള് സോറി പറയുകയും ചെയ്യും, സോറി പറയുകയും ചെയ്യും. പിന്നെ ആള് നിന്നെപ്പോലെ നോൺസെൻസ് ബിഗ് ബോസ് വരുന്ന പറഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നു പറഞ്ഞു. അതിനെ പറ്റി സംസാരിച്ചപ്പോ ആള് പറയാ, ഇനി ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. പക്ഷെ ആളെന്തോ മനസ്സിൽ തട്ടി അല്ലാത്തൊരു സോറി, പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, അല്ലാന്ന് നീ സോറി തിരിച്ചു പറയണം. അപ്പൊ ഞാൻ നിന്നുണ്ടാക്കി പറയേണ്ട കാര്യം, ക്യാമറ കണ്ടെന്ന ആള് പറഞ്ഞ കാര്യമൊക്കെ, ഇനിയിപ്പോൾ നോൺസെൻസ് ബിഗ് ബോസ് ആള് വരില്ലായിരുന്നു, ക്യാമറ കണ്ട കാര്യമാണ്, സത്യമായിട്ടും ക്യാമറ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കിതുണ്ടാക്കി പറയേണ്ട കാര്യമില്ല, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ച് സോറി പറയണം, എനിക്കിതിനുണ്ടാക്കി പറയേണ്ട കാര്യം. അപ്പൊ ആണല്ലോ അങ്ങനെ ജഡ്ജ് ചെയ്യണമെങ്കിൽ മനസ്സിലായി. പിന്നെ എന്തിനാണ് അപ്പോഴേ മനസ്സിലാക്കിയിട്ടില്ല, പോണേന്റെ ഒരു രണ്ടു ദിവസം മുന്നാണ് സംഭവം ഉണ്ടായത്, പോണേന്റെ തൊട്ടു മുന്നേ സംഭവം ഉണ്ടായത്, എന്നെ പോലെ അങ്ങനെ പോണേന്റെ ഒരു ഒരു വൺ വീക്ക് സിക്സ് സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞ ഗോപികയുടെ ബർത്ത്ഡേക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ആള് ഒരേ മിസ്റ്റേക്ക് തന്നെ പിന്നെയും 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 റിപ്പീറ്റ് ചെയ്യും, ഒരാളെ തന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കറിയത് ആളെ മെന്റലി ഹേർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആള് മനഃപൂർവ്വം ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആള് എന്തോ എനിക്കെന്തോ അത് കാരണം എനിക്ക് ആള് ടോട്ടലി മനസ്സിൽ അല്ലെങ്കിൽ തീരെ ഒരു ഇത് കിട്ടാത്തൊരു കണക്ഷൻ കിട്ടാതിരുന്ന ഒരാളാണ്.